ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ എൻ്റെ ചാനലിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയി സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടുത്തെ സംഭവിച്ചാൽ നല്ലൊരു ചൂടാണ് ഭയങ്കര ചൂടാണ് ഇങ്ങനെ വിയർത്ത് വലിക്കുന്നത് കാണാം എൻ്റെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നോക്കിക്കാനുള്ള കാണാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിയർപ്പും കൂടി ഇങ്ങനെ വലിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മാസം കൂടി ഈ വിയർപ്പൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഇൻഷാല്ലാഹ് എല്ലാം ശരിയാവും അപ്പോൾ ഞാൻ ഇന്നേ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ച് വളർത്തണമോ വേണ്ടയോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണത് കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊരു റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു അപ്പം തന്നെ ഒരു പല രീതിയിലാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഇതിൻ്റെ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ റെഫറൻസിലേക്കൊന്നും പോവാതെ എന്നാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ ചെറുതായിട്ടെങ്കിലും നമ്മളുടെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ അവരെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം ഒന്നും അറിയിക്കാതെ അവരെ എല്ലാവരുടെയും എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഒരു രാജ്യ പ്രൗഢിയിൽ വളർത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടാവുക പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ അത് അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞ് അവരും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരിക്കലും അത് അതിനൊരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് അടിച്ചമർത്താൻ പാടില്ല എന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഡിപ്രഷൻ മൈൻഡ് കൂട്ടാൻ പാടില്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ഉളവാക്കുന്ന രീതിയിലേക്ക് വരുത്തരുത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അതൊരു ഡിമെറിറ്റ്സ് ആണ് എന്നിരുന്നാൽ പോലും കോമൺലി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മളുടെ മക്കളെ ചെറുതായിട്ടെങ്കിലും നമ്മൾ അറിയിച്ച് തന്നെ വളർത്തണം അങ്ങനെ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മളെ കുറിച്ച് നമ്മളോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക അതിന് ഒരു മമത എന്നൊക്കെ പറയുന്നത് ഒന്നും കൂടെ ഒരു ഗ്രേഡ് അധികമായിരിക്കും നമ്മളുടെ അടുത്തുണ്ടാവാം അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ രണ്ട് കാര്യങ്ങൾ അതായത് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു കുറേ മുൻപ് ദുബായിൽ വരുന്നതിന് മുൻപേ തന്നെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളായിട്ടും അല്ലാതെ പല ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ട്രാവലിങ്ങിലെ രണ്ട് കാര്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമ്മൾ പൊതുവേ നമുക്കുള്ളൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ ചെറിയ കുട്ടികളാണെന്നുള്ളൊരു ധാരണ നമ്മളിലുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേയൊക്കെ ധാരണ മാറിയിട്ടുണ്ടാവും കാരണം കുട്ടിപ്പട്ടാളം എന്നൊരു പ്രോഗ്രാം വന്നതോടുകൂടി തന്നെ കുറേ ആൾക്കാർക്ക് ആ ഒരു അവയർനെസ് കിട്ടി കുട്ടികളെന്ന് പറയുന്നത് വെറും കുട്ടികളല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു കഥ പറയാം കാരണം വെച്ചാൽ ഇങ്ങനൊരു ഡൗട്ട് എല്ലാവരും ഉണ്ടാവും ചെറിയ കുട്ടികളല്ലേ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവർക്കൊന്നും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഗ്രഹിക്കാനോ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല അവരുടെ നിന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് പലവരും എന്നാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് നമ്മളുടെ മക്കൾക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതാക്കാനും ഒക്കെ ചെറിയ പ്രായം മുതൽ അവർക്ക് അതിനുള്ള കഴിവുകളുണ്ട് അതിനുള്ളൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനൊരു ട്രാവൽ ചെയ്യുന്നു അതായത് പയ്യന്നൂരിൽ നിന്ന് എൻ്റെ ട്രാവൽ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് ഞാൻ കോട്ടയം വരെ പോകുന്ന ഒരു കോട്ടയത്തെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറയണം ഒരു ചെറിയ എനിക്കൊന്ന് ഏകദേശം ഞാൻ തൃശ്ശൂരിന് മുൻപേ ഷൊർണൂർ രണ്ട് മൂന്ന് സ്റ്റേഷൻ മുൻപേ ആയിട്ടാണ് ആ കുട്ടി കയറിയിട്ടുണ്ടായത് ഒരു മോളും അമ്മയും അമ്മമ്മയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു അവരൊക്കെ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നു കുറച്ചങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഞാൻ വിൻഡോ സീറ്റിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ കുട്ടിക്ക് ആ വിൻഡോ സീറ്റിൽ വന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ് ആ കുട്ടിയേക്കാൾ വലിയ ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞത് കാരണം വെച്ചാൽ ഈ ട്രെയിനിലൊക്കെ ട്രെയിൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡോയിൽ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക പുറലോകം ഓടിച്ചാടി പോകുന്ന പുറലോകത്തെ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതേ ഒരു കൗതുകം തന്നെയാണ് ആ മോൾക്ക് ഉണ്ടായത് ഒരു ചെറിയ മോളുകുട്ടിയാണ് അവളുടെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് പൊന്നൂട്ടി എന്നാണ് അവളുടെ പേര് അപ്പോൾ ഈ പൊന്നൂട്ടി എന്ന് പറയുന്ന മോളുകുട്ടി എന്ത് ചെയ്തു അവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ ഇരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരിക്കുന്നത് കുറച്ച് സ്പേസ് കൊടുത്ത് ആ കുട്ടി അവിടെ ഇരുത്തി അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവളുടെ അമ്മൂമ്മൻ്റെ വീട്ടിൽ ഉത്സവമുണ്ട് അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമുണ്ട് അതിന് പോവാണെന്നൊക്കെ പറഞ്ഞ അവളിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ ആ കുട്ടി പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം എന്നെ വല്ലാതൊരു വേദനിപ്പിച്ചു എന്ന് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി പറഞ്ഞു വെച്ചാൽ വളകളെല്ലാം വാങ്ങിച്ചു തന്നത് അമ്മ വാങ്ങിച്ചു തന്നതാണ് അമ്മക്ക് പൈസ കിട്ടിയിരിക്കുന്നത് ഒരു ആൻറ്റി റോസി ആൻറ്റി എന്ന് പറയുന്ന ആൻറ്റിൻ്റെ വീട്ടിൽ അമ്മ ജോലിക്ക് പോകുമായിരുന്നു എന്ത് ജോലിയൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നു പാത്രങ്ങൾ കഴുകുന്നു പിന്നെ മുറ്റത്തുള്ള ചെടികളെല്ലാം റെഡിയാക്കി കൊടുക്കുന്നൊക്കെ ആയിട്ടൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടി അപ്പോൾ ആ കുട്ടി പിന്നീട്
തന്നെ എന്നെടുത്ത് പറഞ്ഞു പിന്നെ മോളൂട്ടി വളർന്ന് വലിയ ജോലിയൊക്കെ കിട്ടി വലിയ പെണ്ണാവുമ്പോൾ അമ്മയ്ക്ക് ഞാൻ പിന്നെ പൊന്നിൻ്റെ വളയ വാങ്ങിച്ചു കൊടുക്കുന്നത് അമ്മമ്മ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അമ്മനെ നോക്കണം വലിയ പെണ്ണാവണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ മോളൂട്ടി അങ്ങനെ കഥ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആരൊക്കെയാ പോകുന്നത് അമ്മയും വിടുവാ പോകുന്നതെന്ന് പറഞ്ഞു അച്ഛനെ എവിടെയും ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛന് വീടിൻ്റെ പണിയെടുക്കുമ്പോൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് കല്ലിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു അപ്പോൾ ആ ഒരു കുട്ടി പറയണം ഇനിയിപ്പോൾ അച്ഛനില്ലല്ലോ ഇനിയിപ്പോൾ അച്ഛനില്ലാതെ മോളൂട്ടി വേണം അമ്മനെ നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു മോളൂട്ടി എന്ന് ഞാൻ പറഞ്ഞ വിട്ട പേരാണ് അവൾ പൊന്നൂട്ടി എന്നാണ് അവളുടെ പേര് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ചെറിയ ഏജ് എനിക്കൊന്നൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡോ മാത്രമേ ആ ഒരു ഏജ് ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ ആ കുട്ടി പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട് എനിക്ക് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മൾ പൊതുവേ നമ്മളുടെ ധാരണ എന്ന് നേരത്തെ തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞു നമ്മുടെ പൊതുവേ നമ്മുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല ഉൾക്കൊള്ളാനുള്ള പ്രായമായിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേജിലല്ല അവരെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുന്നത് തെറ്റാണ് ഈ മോളൂട്ടിക്ക് ആ ഒരു ഏജിൽ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എല്ലാ കുട്ടികൾക്കും അതുപോലത്തെ കഴിവുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ വലിയ സ്വരങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയുന്നതിനേക്കാൾ സൗമ്യമായ ഭാഷയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഏത് കുട്ടികൾക്കും ഏത് ഏജിലെ കുട്ടികൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ കുട്ടി ഓരോ സ്റ്റെപ്പ് വളർന്ന് വരുമ്പോൾ അവൾക്ക് ഊർജ്ജസ്വലരായിട്ടുള്ള രീതിയിലായിരിക്കും അവളുടെ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഉയർച്ചയിൽ എത്തണം എല്ലാം എനിക്ക് കീഴടക്കണം എന്നുള്ളൊരു വാശിയിലും അങ്ങനെ ഒരു ഇതിലും കൂടിയാണ് കുട്ടി വളർന്നു വരുന്നുണ്ടാവും നല്ലൊരു കാര്യമാണ് അവൾ പഠിക്കണം നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ബോധം അവൾക്കുണ്ട് നമ്മൾ ഒരുപാട് പിറകിലെ നടന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വളർന്നു വരുന്ന മക്കൾക്ക് സ്വയമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഇതാക്കാനുള്ള ഒക്കെ പ്രാപ്തി സ്വയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കുട്ടികളിൽ അതിനോടൊപ്പം തന്നെ വേറൊരു സ്റ്റോറി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾ പൊതുവേ പറയാനുണ്ട് നമ്മളെ മക്കൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിപ്പിക്കാതെ നല്ല രീതിയിൽ എനിക്ക് വളർത്തണം ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ മക്കൾ ഇതുപോലെ കഷ്ടപ്പെട്ടെടുത്തെന്നൊക്കെ പറഞ്ഞ് വളർത്തുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയൊരു ഏജിൽ ഈ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഡിഗ്രിയൊക്കെ കൈന് നിൽക്കുന്ന സമയത്തായിരുന്നു തോന്നുന്നു ആ ഒരു ഇതുണ്ടായിട്ടുള്ളത് പക്ഷേ ഈ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ കറക്റ്റായിട്ട് ആ ഒരു വർഷം ഞാൻ ഓർക്കുന്നില്ല എന്നിരുന്നാലും പോലും ഒരു സ്റ്റോറി ന്യൂസ് പേപ്പറിലോ പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഏതോ ചാനൽസിലെവിടെയോ വന്നൊരു സ്റ്റോറിയായിരുന്നു അതായത് ഒരു പെൺകുട്ടിയുടെ അമ്മ ആ അമ്മ എന്ന് പറയുന്നത് പിന്നെ സിമെൻറ്റിൻ്റെ പണിക്ക് വീടിൻ്റെ തേപ്പ് പണിക്കൊക്കെ പോകുന്നൊരു സ്ത്രീയായിരുന്നു ആ അമ്മ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് മോൾക്ക് മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു മെഡിക്കൽ ഫീൽഡിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് അവൾ വേറൊരാൾ ഇഷ്ടപ്പെട്ടു അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയി ഈ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് വെറുതെയായി അതുപോലെ തന്നെ ലോൺ എടുത്ത് കൊടുത്തതെല്ലാം കൊണ്ട് ഈ അമ്മക്ക് കടപ്പാടം വരെ വിറ്റിട്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ആയിരുന്നു ഒരു ചാനലിൻ്റെ ഒരു ഇടപെടലുണ്ടത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇതേ സ്റ്റോറി ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നപ്പോൾ ഈ അമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഈ കുട്ടിയെ അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇത്ര പ്രശ്നമുണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ട് അതിന് ഞാൻ മെഡിസിൻസ് വാങ്ങിക്കാൻ പോയിട്ടില്ല കാരണം എനിക്ക് കിട്ടുന്ന ഓരോ തുണ്ടുകളും ഓരോ ചെറിയ ചെറിയ അമ്മ 10 രൂപ ആയിക്കോട്ടെ 5 രൂപ ആയിക്കോട്ടെ ഓരോ നാണയങ്ങളും ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ മോളി പഠനം തീർക്കാൻ വേണ്ടി അത് അവളുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതായിരുന്നു എന്ന് ആ അമ്മ എടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് കിട്ടിയ വിധി എന്ന് പറയുന്നത് ഈ കുട്ടി പഠിച്ചു വളർന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോഴേക്കും ഈ കുട്ടിക്ക് അമ്മയെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ഇത്രയും കഷ്ടപ്പാടുകളൊന്നും അറിയിക്കാതെ വളർത്തിയ മകളാണത് ശരിക്കും പറഞ്ഞാൽ ആ മകൾക്ക് ചെറിയൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഈ അമ്മയ്ക്ക് വരില്ലായിരുന്നു അതുകൊണ്ട് ഈ രണ്ട് സ്റ്റോറിയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഒരുപാടുണ്ട് എങ്കിൽ പോലും തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ കുട്ടി നമ്മൾ എങ്ങനെയൊക്കെയാണ് വളർന്ന് വരുന്നത് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേജ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ അവരായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കഥകളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഒന്നും കൂടി ചിന്തിച്ച് നോക്കാം കാരണം വെച്ചാൽ നമ്മൾക്കറിയാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ മക്കളെല്ലാം ഒരു പ്രൗഢ ഗംഭീരമായ രീതിയിൽ വളർത്തി കൊണ്ടുവരാം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പറയണം അതിൻ്റെ അർത്ഥം ഒരുപാട് അങ്ങ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതൊന്നുമല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മക്കളുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെയുള്ള സ്നേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ആ കുട്ടികൾ
ആവശ്യങ്ങൾക്കനുസരിച്ച് കുസൃതിയായ രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവേണം നമ്മളുടെ ലൈഫ് നമ്മൾ കുട്ടികളുടെ ലൈഫിന് പടിപടിയായി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇവിടെ തന്നെ പല സ്ഥലത്തും നമ്മളിപ്പോൾ പോകുന്ന ഇങ്ങനെ പാർക്കിലായിക്കോട്ടെ എല്ലാത്ത സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുമ്പോൾ ദുബായിൽ വെച്ച് കറങ്ങി നടക്കുന്ന സമയത്ത് പല തവണയും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചില കുട്ടികൾ എന്തെങ്കിലും വേണം ചോദിക്കുമ്പോൾ വേണമെന്ന് പറയുന്ന സമയത്ത് അവരുടെ പാരൻസ് അവർക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എടുക്കേണ്ടതെന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാന്നുള്ളതും ഇപ്പം അതിന് ഇത്രയാണ് അതിൻ്റെ വില എന്നുള്ളതും മോനിക്കിപ്പോൾ അതിപ്പോൾ ആവശ്യമില്ല കുറച്ച് കൈയിട്ട് അപ്പോൾ വാങ്ങിച്ചു തരാം പപ്പ എന്നൊക്കെ പറഞ്ഞ് എന്ത് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ താലോലിച്ച് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയെ കൂട്ടിപ്പോകുന്നതൊക്കെ നമ്മൾ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം അധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടത്തേക്കും ഇങ്ങനെ റൗണ്ടിങ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ അവരെന്തെങ്കിലും കണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ ചൊലിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് കൊടുത്തിരിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവരുടെ പാരൻസ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. ലാസ്റ്റ് സമയത്ത് ഈ പാർക്കിൽ വെച്ച് തന്നെ ഞാൻ കണ്ടിരുന്നു ഏതൊരു ബോർഡിന് കുട്ടി ഇങ്ങനെ ലൈറ്റ് കണ്ട് നോക്കുന്നത്. അപ്പോൾ ആ ബോർഡിനെ കുറിച്ച് അവൻ്റെ ഫാദർ നല്ല രീതിയിൽ അവർക്കൊരു പറഞ്ഞു കൊടുക്കണം എന്താണെന്നും ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇത് കത്തുന്നതെന്നും ഈ ഫോട്ടോ എന്തിൻ്റെ ഫോട്ടോ ആണെന്നും എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണം നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ അതെല്ലാം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയിൽ വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നമ്മൾക്ക് എല്ലാവരും ഞാൻ വീണ്ടും പറയണം, നമ്മളെല്ലാവരുടെയും ആഗ്രഹം നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അവരെ സ്നേഹിക്കാൻ നിങ്ങൾ ആരും മറക്കേണ്ട. അപ്പോൾ നല്ലൊരു ഇപ്പോൾ രാത്രിയാണ്, വീണ്ടും നല്ലൊരു രാത്രി ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തിയായി സേഫായിട്ടിരിക്കുക. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻസുകളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം. പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് റിക്വസ്റ്റഡ് വീഡിയോസ് വന്നിട്ടുണ്ട്, വളരെ സന്തോഷം. പിന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരു ടീച്ചർ പറഞ്ഞു ആദ്യത്തെ വീഡിയോസിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്, എന്നാലും ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ടെന്നൊക്കെ കമൻസൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുകയും ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനൊരു പോസിറ്റീവിൽ എടുത്തുകൊണ്ട് വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.